നമസ്കാരം. അനാദിയായ കാലം മുതൽക്ക് ഈ ഭാരതദേശത്തിൽ ക്ഷേത്രങ്ങൾ നിലനിന്നിരുന്നുവെന്ന് പുരാണങ്ങളിൽ നിന്നും വ്യക്തമാണ്. ശ്രീരാമന്റെ രാമേശ്വര പ്രതിഷ്ഠയും രുക്മിണി സ്വയംവര സന്ദർഭത്തിലെ ക്ഷേത്ര ദർശനവും ഇത് സൂചിപ്പിക്കുന്നു. വ്യക്തി ജീവിതത്തിലും സമൂഹ ജീവിതത്തിലും ക്ഷേത്രങ്ങളുടെ പങ്ക് വളരെ വലുതാണ്. സ്വ സംസ്കാരത്തെ നിലനിർത്തി വളർത്തിക്കൊണ്ടുവരുന്ന ആത്മീയ സാമൂഹിക ഇടങ്ങളാണത്. ഇതോടൊപ്പം യോഗശാസ്ത്രപരവും വൈദികവും താന്ത്രികവുമായ ക്രിയകൾ വളരെ സമാജസമമായി സമ്മേളിക്കുന്ന ഒരു ആത്മീയ പദ്ധതി കൂടിയാണ് ക്ഷേത്ര ദർശനമെന്നത്. ഇപ്പോഴിതാ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമായ വിരാട് രാമായൺ മന്ദിറിന്റെ നിർമ്മാണത്തിന് 2.5 കോടി വിലയുള്ള ഭൂമി സംഭാവനയായി നൽകിയിരിക്കുകയാണ് ഒരു മുസ്ലിം കുടുംബം. കിഴക്കൻ ചമ്പാരൻ ജില്ലയിലെ സ്ഥലമാണ് ക്ഷേത്ര നിർമ്മാണത്തിനായി വിട്ടു നൽകിയിരിക്കുന്നത്. ഗുവാഹത്തി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന വ്യവസായി ഇഷ്തിയാഖ് അഹമ്മദ് ഖാനാണ് ഭൂമി വിട്ടു നൽകിയത്. രാജ്യത്തെ സാമുദായിക സൗഹാർദ്ദത്തിന് മാതൃകയാണ് ബീഹാറിലെ ഈ മുസ്ലിം കുടുംബമെന്ന് മഹാവീർ മന്ദിർ ട്രസ്റ്റ് മേധാവി ആചാര്യ കിഷോർ കുനാൽ അറിയിച്ചു. രണ്ട് സമുദായങ്ങൾ തമ്മിലുള്ള സാമൂഹിക സൗഹാർദ്ദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മഹത്തായ ഉദാഹരണമാണ് ഖാന്റെയും കുടുംബത്തിൻ്റെയും ഈ വലിയ സംഭാവന. സ്ഥലം ഏറ്റെടുക്കുന്നത് സംബന്ധിച്ചുള്ള നടപടികളെല്ലാം ഇതിനോടകം തന്നെ പൂർത്തിയായിട്ടുണ്ട്. മുസ്ലിങ്ങളുടെ സഹായമില്ലായിരുന്നുവെങ്കിൽ ഈ സ്വപ്ന പദ്ധതി യാഥാർത്ഥ്യമാക്കാൻ പ്രയാസം നേരിട്ടേനെയെന്നും അദ്ദേഹം വ്യക്തമാക്കി. മഹാവീർ മന്ദിർ ട്രസ്റ്റ് ഇതുവരെ 125 ഏക്കർ ഭൂമി ഈ ക്ഷേത്രത്തിൻ്റെ നിർമ്മാണത്തിനായി നേടിയിട്ടുണ്ട്. പ്രദേശത്ത് 25 ഏക്കർ ഭൂമി കൂടി ട്രസ്റ്റ് ഉടൻ ലഭ്യമാക്കും. വിരാട് രാമായൺ മന്ദിറിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ ലോകത്തിലെ ഏറ്റവും വലിയ ഹിന്ദു ക്ഷേത്രമെന്ന ഖ്യാതി ഇനി ഇതിനാകും. അയോധ്യയെ ജാനക്പൂരുമായി ബന്ധിപ്പിക്കുന്ന രാം ജാനകി പാതയിൽ പശ്ചിമ ചമ്പാരൻ ജില്ലയിലെ കേസരിക്ക് സമീപമുള്ള ജാനകി നഗറിലാണ് ക്ഷേത്രം ഉയരുന്നത്. 500 കോടിയാണ് ക്ഷേത്രത്തിന് നിർമ്മാണ ചെലവ് പ്രതീക്ഷിക്കുന്നത്. ക്ഷേത്രത്തിന് കുറഞ്ഞത് 250 വർഷമെങ്കിലും നിലനിൽക്കാനുള്ള ബലം ഉറപ്പാക്കിക്കൊണ്ടാകും നിർമ്മിക്കുക. 2500 അടി നീളത്തിലുള്ള ക്ഷേത്രത്തിന് 1296 അടി വീതിയും 379 അടി ഉയരവും ഉണ്ടാകും. അങ്കോർവട്ട് ക്ഷേത്രത്തെക്കാളും ഉയരം വിരാട് മന്ദിറിനുണ്ടാകും. ക്ഷേത്ര സമുച്ചയത്തിൽ 18 ക്ഷേത്രങ്ങളും ഉണ്ടാകും. ശിവക്ഷേത്രത്തിൽ ലോകത്തെ ഏറ്റവും വലിയ ശിവലിംഗമാകും പ്രതിഷ്ഠിക്കുക. പ്രധാന ക്ഷേത്രത്തിന് അഭിമുഖമായുള്ള ഹാളിൽ 20,000 പേർക്ക് ഇരിക്കാനുള്ള സൗകര്യവും ഉണ്ടാകും. ഭൂകമ്പത്തെ പോലും അതിജീവിക്കാവുന്ന സാങ്കേതിക വിദ്യയിലാണ് ഇത് നിർമ്മിക്കുക. അതേസമയം തമിഴ്നാട്ടിലെ തൃക്കടയൂരിൽ നിന്ന് ഇതേ തരത്തിലുള്ള മതേതര സൗഹാർദ്ദത്തിന്റെ ഒരു നല്ല മാതൃക നാം ഇന്നലെ കണ്ടിരുന്നു. അമൃതകണ്ഠേശ്വര ക്ഷേത്രത്തിലെ കുംഭാഭിഷേകത്തിന് പോകുന്ന സന്യാസി സംഘത്തിന് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയും ക്രിസ്ത്യൻ പുരോഹിതരും ചേർന്നൊരുക്കിയ സ്വീകരണമാണ് ശ്രദ്ധേയമായത്. ഈ മാസം 27-നാണ് പ്രസിദ്ധമായ തൃക്കടയൂർ അഭിരാമി അമ്മൻ അമൃതകണ്ഠേശ്വര ക്ഷേത്രത്തിലെ കുംഭാഭിഷേകം. ചടങ്ങിനായി കാരക്കല്ലിലെ ധർമ്മപുരം അധീന മഠത്തിൽ നിന്ന് ക്ഷേത്രത്തിലേക്ക് പദയാത്രയായി പോകുന്ന ഗുരുലിംഗം സന്യാസി സംഘത്തിന് നാനാജാതി മതസ്ഥർ ചേർന്നാണ് സ്വീകരണം നൽകിയത്. ധർമ്മപുരം അധീനം മഠാധിപതിയുടെ നേതൃത്വത്തിലുള്ള സന്യസ്ത സംഘത്തെയാണ് ജമാഅത്ത് കമ്മിറ്റിയും ക്രിസ്ത്യൻ പുരോഹിതരും ചേർന്ന് ഒരുപോലെ സ്വീകരിച്ചത്. പദയാത്ര ആക്കൂർ ജമാഅത്ത് പള്ളിക്ക് മുന്നിലെത്തിയപ്പോൾ പള്ളിക്കമ്മിറ്റി ദുവ ചെയ്താണ് വരവേറ്റത്. ജമാഅത്ത് ഭാരവാഹികളും മഠാധിപതിയും അന്യോന്യം പൊന്നാടകൾ അണിയിച്ച് ആദരം പങ്കിട്ടു. തുടർന്ന് പദയാത്രാ സംഘത്തിന് പള്ളിമുറ്റത്ത് ഒട്ടുനേരം വിശ്രമവും. പിന്നീട് ട്രിനിറ്റി ഇവാഞ്ചലിക്കൽ ദുഫേറിയൻ ചർച്ചിലെ വൈദികരുടെയും ദേവാലയത്തിന്റെയും വക കുടിവെള്ളവും ഭക്ഷണവും പദയാത്രാ സംഘത്തിന് നൽകി. ആക്കൂർ ദാന്തോൺട്രി സ്വരക്ഷേത്രം അധികൃതർ പൂർണ്ണ കുംഭം നൽകിയും സ്വീകരിച്ചു. മതവിശ്വാസം മുറുകെ പിടിച്ചുകൊണ്ട് വേർതിരിവിന്റെ മതിലുകളെ മനുഷ്യർ പൊളിച്ചുകളയുന്ന നല്ല സന്ദേശമായിരുന്നു ഇവയെല്ലാം നൽകിയത്. വെബ് ഡെസ്ക്, തത്വമേ ന്യൂസ്.